ഇവർക്ക് ആകെ പറയാനുള്ളത് എവിടെ ചെന്നാലും ഞങ്ങൾ കിറ്റ് അടിച്ചില്ലേ, കിറ്റ് അടിച്ചില്ലേ, എടാ നിങ്ങളെ ബാപ്പാന്റെ നിർത്തിട്ട് കൊടുത്താടാ കിറ്റ്, അറിയാഞ്ഞിട്ട് ചോദിക്ക, തിരക്കടില്ല, സ്വന്തം കൂട്ടക്കാരെ മുതലെടുത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, ഇത് കൊടുത്താൽ നമുക്ക് മനസ്സിലാക്കാതെ എന്താ കുറച്ച് അധ്വാനിച്ചിട്ടുണ്ട്, എവിടെ നിർത്തി കൊടുത്ത, എടോ ഞങ്ങൾ അവകാശമല്ലടോ, നിങ്ങൾ ആലോചിച്ച് നോക്കി, കിറ്റ് വല്ല പൊരുത്തപ്പെടാത്ത മുതൽ തിന്നുന്ന മാതിരിയാ കിറ്റ് ഉണ്ടായി തിന്നുന്നത്, ഇവരെ അന്നിങ്ങ എല്ലോർത്തും അതാ 350 രൂപയുടെ കിറ്റിന് 1000 രൂപ വാങ്ങണുണ്ട്, ഒരു സഞ്ചിമ്മല് 8 രൂപ കമ്മീഷൻ പറ്റുണ്ട്, 82 ലക്ഷം സഞ്ചി കൊടുക്കണ്ട ഒരു മാസം, അതിമേലെ 800 രൂപയാണ് കൂട്ടി നോക്കി, വെറുതെ കൊടുക്കല്ലത്, ഇതിമേലെ പൈസ കിട്ടുന്നുണ്ട് കിറ്റ് കൊടുത്തോട്ടെ, അത് നമ്മൾ അവകാശത്തപ്പെട്ട കാര്യങ്ങളാ, എടാ അത് ആരെ പേടിപ്പിച്ചത്, മുസ്ലിം ലീഗിനെ, മുസ്ലിം ലീഗിനെ കിറ്റ് കാട്ടി പേടിപ്പിക്കല്ലടാ, 10000 കണക്കിന് വൈത്രാം എടുത്തോർത്ത ഞങ്ങൾക്ക് എന്താടാ ഈ 1000 രൂപയുടെ കിറ്റ് പേടിപ്പിച്ച, അതേപോലെ ചിന്തിച്ചു നോക്കി ഞങ്ങളെ KMCC പ്രവർത്തകരെ, ഓരോ കൊല്ലവും ഈ റംസാൻ മാസം ആവുമ്പോ കിറ്റ് കൊടുക്കുന്നുണ്ടല്ലോ, അല്ലാത്ത മാസം ഇവിടെ പ്രശ്നങ്ങൾ വരുമ്പോ മുസ്ലിം ലീഗ് പാർട്ടി ഇഷ്ടം പോലെ കിറ്റുകൾ കൊടുക്കുന്നുണ്ടല്ലോ ഓരോ വാർഡിലും, അത് ഇങ്ങളെ മാരി ഇങ്ങളെ ഗവൺമെന്റിന്റെ പൈസ എടുത്തിട്ടേ, അമ്മിക്കുറ്റോണ്ട് ഒഴിച്ചാ പറ്റാത്ത സർക്കാർ എടുത്തിട്ടല്ല ഞങ്ങൾ കൊടുക്കല്, ഞങ്ങൾ കൊടുക്കണ കിറ്റ് ഏതാരോ 1500, 2000, 3000 രൂപ വില വരുന്ന കിറ്റ് കൊടുക്കുന്ന ഒരു പാർട്ടിനോട് ഞങ്ങൾ കിറ്റ് കൊടുത്തില്ലേ, കിറ്റ് കൊടുത്തില്ലേ, എടാ കിറ്റ് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായത് എങ്ങനെ, വെറുതെ കിറ്റ് എടുക്കുക, വീട് ചോദിക്കട്ടെ എല്ലാവർക്കും ഉമ്മൻചാണ്ടി കിറ്റ് എടുത്തോ, ഉമ്മൻചാണ്ടി എങ്ങനെ കിറ്റ് എടുക്കുക, സ്വർഗത്തിൽ ആരും കിറ്റ് വിതരണം നടത്തുവോ, ഒന്ന് ചിന്തിച്ചോക്കി, ഉമ്മൻചാണ്ടി കിറ്റ് എടുത്തിനോ, കിറ്റ് എടുത്തിനോ, ഉമ്മൻചാണ്ടി മരിച്ചുമ്പോ ഇതാ കട്ടക്കാലം മണ്ടോ, ഇവിടെ എന്തൊക്കെ കട്ടക്കാല, ഇയാൾ വെച്ചപ്പോ നോക്കി ഈ ചങ്ങായി എപ്പോഴോ പോണെന്നല്ലേ ഇവിടെ മനസ്സങ്ങൾ ആഗ്രഹിച്ചോണ്ടിക്ക, ദുനിയാവ് കാണാത്ത മുഴുവൻ കട്ടക്കാല ഈ ചങ്ങായി വന്നേന്റെ രസല്ലേ, ഈ ചങ്ങായി വന്നേന്റെ രസാണ് എന്ത്, ഓക്കി ഓക്കി വരുന്ന വിവരം ഞാൻ മുൻകൂട്ടി കിട്ടി, ഈ മറ്റേ കേന്ദ്ര ഈ മറ്റേ കാലാവസ്ഥ നിരീക്ഷകർ വിളിച്ചു പറഞ്ഞു ഓക്കി വരുന്നുണ്ട്, ഈ പൊട്ടം വിചാരിച്ചെത്താരോ, ഏതോ പന്തളിക്കാർ വരച്ചിട്ട് എയർപോർട്ടിക്ക് 4 പോലീസുകാരെ പറഞ്ഞു, ഓക്കി ഓക്കി ഒന്നായിട്ട് അടിച്ചു മിന്നാണ് പോയി, അപ്പഴ അയാൾ ഓക്കിനെ പറ്റിയായിരുന്നു, പിന്നെ പ്രളയം, നിപ്പ, കൊറോണ, ഇതൊക്കെ നോക്കി നിങ്ങള് നമ്മൾ കാണാത്ത സ്മീപ മാരകങ്ങളും, പ്രളയൊക്കെ നമ്മൾ ഉണ്ടാറ കണ്ടണോ, ഗുജറാത്തിൽ നിന്നും ആസാമിൽ നിന്നും ആളുകൾ വരാന്നല്ലാതെ, ആ പ്രളയം വരെ ഇവിടെ വന്നത് ആരോ ഇയാൾ മരിച്ചതിന്റെ രസ, എടോ ഈ ഇബ്ലീസ് മരിച്ചതിന്റെ രസം മുഴുവൻ കട്ടക്കാരുടെ ഞങ്ങളെ കുറ്റ, അപ്പൊ നിങ്ങൾ കിറ്റല്ല അതിന്റെ അപ്പുറം കൊടുക്കണോ, ഞങ്ങൾ അവകാശമല്ലേ ഇവിടെ മനുഷ്യന് പണിയില്ലാതെ മനുഷ്യന്മാർ പട്ടിണി കിടക്കുമ്പോ ഇവിടെ ഇവിടുത്തെ ഭരണാധികാരികൾ കൊടുക്കണ്ടേ, എന്നിട്ട് ഒരു കിറ്റ് കൊടുത്ത് കിറ്റ് കൊടുത്ത് തന്നെ എല്ലാത്തിനും അത് മതി, ഒരു കിറ്റ് മതി, എന്നിട്ട് സകല തട്ടിപ്പുകൾ നടത്തുക, ഇപ്പൊ ഈ നിയമനേറ്റ് ബന്ധപ്പെടുത്തി നിങ്ങൾ പരിശോധിച്ച് നോക്കി, നേരത്തെ ഇവിടെ കാന്തപ്പുറം പറഞ്ഞില്ലേ ഒട്ടനവധി വിദ്യാർത്ഥികൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ജോലിക്ക് വേണ്ടി കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ അനുഭവിക്കുന്ന ആളുകൾക്ക് അത് അറിയുള്ളൂ, അല്ലാതെ തല്ലുണ്ടാക്കാൻ പോകുന്ന DYFI-ക്കാരൻ 8ാം ക്ലാസ്സിന്നും 10ാം ക്ലാസ്സിന്നൊക്കെ ബാക്കിൽ കൂടെ നിയമനം നടത്തി കയറുന്ന അവർക്ക് അതിന്റെ പ്രയാസം മനസ്സിലാവില്ല, SFI-ക്കാരന് ചിലപ്പോ മനസ്സിലാവും, അതൊന്നും ചിന്തിച്ചു നോക്കി, അങ്ങനെ നിയമനം നടത്തുക, നിയമന പിൻവാതിൽ നിയമനം ആരാ നടത്തുന്നത്, സരിത, സരിത ആദ്യ പിൻവാതിൽ നിയമനത്തിന്റെ ആളാ, ആ സരിത പിൻവാതിൽ നിയമനം, എടാ ഉളുപ്പുണ്ടടാ സഖാക്കളെ, സരിതന്റെ പെരെ പോയിട്ടൊക്കെ പിണറായിന്റെ അടുത്ത് പോയാൽ വേഗം പരിപാടി നടക്കുമല്ലോ, സരിത പറഞ്ഞാല് സരിത ഫോം വിളിച്ചാൽ സരിതന്റെ കത്ത് കിട്ടിയാൽ എടാ പോയി തൂങ്ങി ചത്താലടാ ഉളുപ്പ് കെട്ടോനെ, വേറെ പണിക്ക് പോയിക്കോളി, നിങ്ങൾ ആലോചിച്ചു സരിതയാണ് CPM-നെ ഭരിക്കണേ, കഴിഞ്ഞ പ്രാവശ്യം സരിതയാണ് ഇവരെ സമരം നയിപ്പിച്ചേ, ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു പ്രക്ഷോഭം നടത്താൻ DYFI യോഗം എപ്പോഴും കൂടിയിട്ടുണ്ടോ, കഴിഞ്ഞ UDF ആയിരിക്കുമ്പോ സരിത ഒരു പത്രസമ്മേളനം നടത്തിയാൽ, SFI ഒരു പ്രകടനം നടത്തിയ, സരിത ഒരു പത്രസമ്മേളനം നടത്തിയാൽ, DYFI CPM സമരത്തിനിറങ്ങ, ബാർ മുതലാളിമാര് ഒരു പത്രസമ്മേളനം നടത്തിയാൽ, ഉമ്മൻചാണ്ടിക്കെതിരെ KM Mani സമരത്തിനിറങ്ങ, ഇതല്ലാതെ CPM DYFI സ്വന്തം ഏറ്റെടുത്ത ഏതെങ്കിലും ഒരു സമരം, UDF 5 കൊല്ലം ഭരിച്ചപ്പോ കേരളത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ, എന്നിട്ട് സരിത കണ്ടില്ല, സരിത അന്ന് വിളിച്ചു പറഞ്ഞതാ പേര്, ആരെ ആരൊക്കെ പേരാ വിളിച്ചറിഞ്ഞേ, സരിതനെ പീഡിപ്പിച്ചത് അന്ന് പേര് കൊടുത്തു, ഇപ്പൊ സരിതന്റെ അങ്കിളാ ഭരിച്ചത്, എന്നാ പിന്നെ ആ ആളുകളൊക്കെ ഒന്ന് അറസ്റ്റ് ചെയ്തിടോ, ഇപ്പൊ ഈ 4.5 കൊല്ലം കയ്യാൻ ഈ 5 കൊല്ലം ആകാൻ നേരത്താ CBI ക്ക് വിടുന്നേ, ഈ തുടക്കത്തിലെ പിടിച്ചണ്ടേ,
സരിത ആരൊക്കെ പേരാ പറഞ്ഞായി? സരിത കണ്ടില്ല? നിങ്ങൾ ഓളെ പീഡിപ്പിച്ച പേരിൽ ആരെ പേരാ അറിയോ? ഉമ്മൻചാണ്ടി. എടാ ഉറങ്ങാൻ സമയമില്ലാത്ത ഇയാളെപ്പോഴാടാ ഇനി പോയത്? മൂപ്പറ പെണ്ണുങ്ങൾ അതാ ചോദിച്ചു, ആര്യാടൻ മുഹമ്മദ് നീച്ചടക്കാൻ പറ്റ? ആ എന്തെങ്കിലും പറയാ, എ പി അനിൽകുമാർ അബ്ദുള്ളക്കുട്ടി ഇവരെ പേരൊക്കെ അന്ന് പറഞ്ഞിട്ട് അധികാരത്തിൽ വന്നാലാ? എടാ സത്യപ്രതിജ്ഞ ചെയ്ത പിറ്റേന്ന് ആ സരിതനോട് ഒരു പരാതി വാങ്ങണ്ടേ? ആ പരാതി വാങ്ങിട്ട് ഉമ്മൻചാണ്ടിനെ അറസ്റ്റ് ചെയ്യണ്ടേ? ആര്യാടനെ അറസ്റ്റ് ചെയ്യണ്ടേ? എ പി അനിൽകുമാറിനെ അറസ്റ്റ് ചെയ്യണ്ടേ? എന്താ ചെയ്യാൻ? നിങ്ങൾക്ക് അറിയത് കളവാന്ന്. എന്നിട്ട് ഭരണം പോകാൻ നേരത്തുണ്ടല്ലോ ഏതെങ്കിലും രക്തസാക്ഷികൾ എടുക്ക ഇട്ടേക്കണ മാതിരി സരിതനെ രണ്ടാമത് എടുത്തേക്ക സി ബി ഐ അന്വേഷണം. എന്താ ഇവിടെ പറഞ്ഞു ഞാൻ ബാക്കി? ഇവിടെ ആരാത് സി ബി ഐക്ക് അപ്പുറത്തില് എന്താണോ ഏതോ കാലത്ത് നടന്നത് ഇവൾക്ക് എത്രയോ അധികാരം കിട്ടിയിട്ട് ഒരു അറസ്റ്റോ കാര്യം നടത്താതെ പെട്ടെന്നൊരു സി ബി ഐ